അഫ്സലിയാണ് പേര് മാറ്റിയതാണ്. ഓക്കെ അല്ല മദനി എത്തുന്ന അടുത്ത് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഓടിപ്പോളാണോ? അല്ല പാ പാവം ഈ പറയുന്ന കരുതൽ തടങ്ക മറ്റേ ഈ കരുതൽ തടങ്കില് ഒരു തെളിവുമില്ലാതെ 10-12 വർഷം കടന്നു. അയാൾ ഉപ്പാക്ക് അസുഖമാണ്, തന്നെ എനിക്ക് ജന്മം നൽകി. ഉപ്പാനെ കാണണം, അദ്ദേഹം വന്നു, അദ്ദേഹം കാണുന്നു, പോകുന്നു, ഇത്രേ ഉള്ളൂ. ഞാൻ അപ്പുറം ഒന്നും സംഭവിക്കില്ല. നിങ്ങളൊരു മനുഷ്യന്മാരാണെങ്കിൽ അദ്ദേഹത്തിന് മാനുഷികമായി പരിഗണന കൊടുക്കുക, അദ്ദേഹം കാണട്ടെ പോട്ടെ, ഇത്രേ ഉള്ളൂ. അതായത് വേറെ ഒന്നും അദ്ദേഹം ഒന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ കാലിതേ, ഒരു സംശയം കാലിതേ, ഇന്നത്തെ പുള്ളി വരുന്നതിനോ പോകുന്നതിനോ ഇവിടെ ഒരു മനുഷ്യനും എതിര് പറഞ്ഞിട്ടില്ല. അതാദ്യം മനസ്സിലാക്കും. ഇവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞത്, ഇവിടെ രാഷ്ട്രീയക്കാര് ഇതിനെ ഒരു മീഡിയക്കാരും കൂടെ ഇതിനെ ആഘോഷമാക്കി. കാലിതേ എന്റെ പ്രസംഗം ശ്രദ്ധിച്ചു എന്ന് കേട്ടു. ഞാൻ ഒരു അസഭ്യോ വേറെ തെറ്റോ അതേ മാതിരി ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഇവരെ ഈവൻ മദനിയോ കൂടെയുള്ള ഓരോ തെറ്റിയതെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, കേരളത്തിൽ ഈ പുള്ളിയെ ഒരു റാലിയിങ് പോയിന്റ് ആക്കിക്കൊണ്ട് വളരെ തന്ത്രപരമായിട്ട് LDFഉം UDFഉം മീഡിയയും കൂടെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ കൂടെ എങ്ങനെ റാഡിക്കലൈസ് ചെയ്യാവുന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ക്രൈമാണ്. അനേകം കുട്ടികളെയും അനേകം യുവാക്കളെയും അനേകം പേരെ തീവ്രവാദത്തിലോട്ട് തള്ളിവിടാൻ ഈ ഒന്ന് രണ്ടാഴ്ചത്തെ പ്രകടനം കൊണ്ട് ഇവിടുത്തെ മീഡിയയ്ക്ക് സ്ഥാപിക്കും. ഇതിനകത്ത് ഒന്നാം പ്രതി മദനിയാന്ന് പോലും ഞാൻ പറയല. ഇതിന്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് കേരളത്തിലെ 10-15 മീഡിയയാണ്, അവിടെ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റുകളാണ്. അവരാണ് ഇത് ഈ തീവ്രവാദ റിക്രൂട്ട്മെന്റും റാഡിക്കലൈസേഷനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, നമ്പർ വൺ. നമ്പർ ടു, കേരളത്തിലെ LDFലും UDFലും ഉള്ള 10-20 കക്ഷികളാണ്, ചെറുതും വലുതുമായ കക്ഷികൾ, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും 10 ഗ്രൂപ്പ് കേരള കോൺഗ്രസ്, ഇവരാണ് ഇത്. സി, ഇതിൻ്റെ അകത്ത് ഒരു കോടതി പോയി ഒരു ഒരു ആർക്കെതിരെ വേണം കേസ് വരാം, അത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, കോടതി ഇന്ന് ജാമ്യം എടുക്കുന്നു, വീട്ടിൽ വരുന്നു. അത് ഇവിടെ ഇരിക്കുന്ന ആർക്കെതിരെ വേണം കേസ് വരാം, ഇന്ന് ജാമ്യം എടുക്കുന്നു, നമുക്ക് ആർക്കെങ്കിലും ഇതുപോലെ സ്വീകരണം കിട്ടുമോ? അപ്പൊ ഇത് ഇതിൻ്റെ അകത്ത് ഒരു അനോമാലിയുണ്ട്. ഇതിൻ്റെ അകത്ത് മീഡിയയും രാഷ്ട്രീയക്കാരും കൂടെ കേരളത്തിലെ എന്താണ് സത്യസന്ധമായിട്ട് പെരുമാറേണ്ട ഉത്തരവാദിത്വമുള്ള മീഡിയയും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയക്കാരും ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷവും കാണിക്കുന്ന ശുദ്ധ തന്തയില്ലാത്തവരുണ്ട്. അതാണ് അതാണ് ഇതിനകത്തെ പോയിന്റ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ജാമ്യം കിട്ടിയാളെ അധിക്ഷേപിക്കാനോ ഒന്നും തയ്യാറല്ല. ഇതിനകത്തെ പൊളിറ്റിക്സ് ആണ്, ഇതിനകത്ത് ഒരു കൃത്യമായ പൊളിറ്റിക്സ് ആണ്. അതിനെപ്പറ്റി കാലിതിന് എന്തെങ്കിലും പറയാനുണ്ടോ? കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികാരനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാം. അബ്ദുൽ നാസർ മദനി ഭരണകൂട വേട്ടയാടലിന്റെ ഒരു ഇരയാണ്. അദ്ദേഹത്തെ ഭരണകൂടം വേട്ടയാടിയതാണ്, അല്ലാതെ അദ്ദേഹം ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് വലിയൊരു സമൂഹം ഇന്ന് കേരളത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ഭരണകൂടം വേട്ടയാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു, അദ്ദേഹം അറസ്റ്റ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്, കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു സമൂഹം വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രതി തേടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന അബ്ദുൽ നാസർ മദനി കേരളത്തിൽ ഒരു കുപ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു കാലത്ത് കേരളക്കരയിൽ അദ്ദേഹത്തിന്റെ വാഗ്ചാതുര്യം കൊണ്ടും മറ്റുമൊക്കെ ഒരു ശക്തനായ നേതാവായിരുന്നു. അപ്പോ അങ്ങനെ ഒരു വ്യക്തി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മീഡിയ അറ്റൻഷൻ കിട്ടും. അതിപ്പോ മദനി മാത്രമല്ല, അതിപ്പോ ഇതേ സമാനമായിട്ട് ആര് വരികയാണെങ്കിലും മീഡിയകൾ അറ്റൻഷൻ കൊടുക്കും. അതിലിപ്പോ അസ്വാഭാവികതൊന്നുമില്ല. മദനി ഇന്നും പറയുന്നത് ഞാൻ ഫാസിസ്റ്റുകൾക്കെതിരെ സമരം ചെയ്യും, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും പ്രഭു വക്കീലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്വത്തിനും പ്രതീക്ഷ കൈവിടാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തി, അതായത് ഒരു ഇസ്ലാമിസ്റ്റ് ഒന്നല്ല, അതേ ഇസ്ലാമിക പൊളിറ്റിക്സ് പറഞ്ഞ ആളൊന്നല്ല, അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്ന അതാണ്, ജനാധിപത്യം മതേതരത്വം രാജ്യത്തിന്റെ അഖണ്ഡത ഉയർത്തിപ്പിടിക്കണം എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ എത്ര മാന്യമായിട്ടാണ് കാലിദ് മദനിയെ മതേതരവാദിയാക്കി ജനാധിപത്യവാദിയൊക്കെ ആയിട്ട് അവതരിപ്പിക്കുക. താങ്കൾക്ക് ISS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അറിയായിരുന്നു, RSSന് ബദലായിട്ട് ഉണ്ടാക്കി, അതിന് രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് PDP എന്ന് പറഞ്ഞൊരു പാർട്ടി തോണി ചിഹ്നത്തിലൂടെ മത്സരിച്ചറിയോ? ആ പാർട്ടിയുടെ പൊളിറ്റിക്സ് എന്താ? ആ പാർട്ടി മുമ്പോട്ട് വെച്ച അജണ്ട എന്താ? അതെന്താണ് സമൂഹത്തെ പഠിപ്പിച്ചത്? പൂന്തുറ സുറാജും സുവർണകുമാറും ഒക്കെ ഉണ്ടാകുന്നൊരു പാർട്ടി, ആ പാർട്ടി ഇസ്ലാമിക് പൊളിറ്റിക്സിലല്ലേ കളിച്ചത്, ഇവിടെ പ്രവർത്തിച്ചല്ല.
ആ പാർട്ടി പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ എന്താ? എന്നിട്ട് നിങ്ങൾ പറയാണ് അദ്ദേഹം ഭയങ്കര മതേതരവാദിയാണ്. ആരാണ് സാക്ഷാൽ അബ്ദുൽ നാസർ മദനി? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തൻ്റെ ആദ്യകാല പ്രസംഗങ്ങളെല്ലാം തീവ്രവാദപരമായിരുന്നു, അറിവില്ലായ്മയുടെ കാലത്താണ് താൻ ഇതുപോലൊക്കെ ചെയ്തത്, ഇപ്പോൾ ആ കണ്ണുകൊണ്ട് കാണരുത് എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇതേ മദനി പിന്നെ നമ്മൾ കാണുന്നത്, ഞാൻ ഈ വിചാരണയിൽ അല്ലെങ്കിൽ ഈ വിശകലനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്, ഇവിടെ സ്റ്റാൻലി ബ്രോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതോ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നതോ പിതാവിനെ കാണുന്നതോ ഒക്കെ അദ്ദേഹത്തിൻ്റെ പൗരാവകാശമായിട്ട് തന്നെ കാണുന്ന ഒരാളാണ്. കാരണം ഈ ജാമ്യം എന്ന് പറയുന്നത് ആരുടെ ഔദാര്യമല്ല, അത് അത് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിചാരണ കഴിയാതെ കിടക്കുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ട കാര്യമാണ് ജാമ്യം. കോടതിക്ക് ഒരാൾക്ക് ജാമ്യം കൊടുക്കണമെന്ന് തോന്നിയാൽ ഒന്നിൽ ഉപാധികളുടെ മീതയോ അല്ലെങ്കിൽ തുക കെട്ടിവെച്ചോ ഇതൊന്നും അല്ലാതെയോ കോടതിക്ക് വിശ്വാസമുള്ള ഏതൊരാളെയും കോടതിക്ക് പുറത്തേക്ക് വിടാം. അതിലും ഞാൻ കുറ്റം കാണുന്നില്ല, ഏത് കോടതിയും വിട്ടോട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ, ഈ മദനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മഹാത്മാവാക്കി ചിത്രീകരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഓരോരുത്തരും വന്ന് ഞങ്ങൾ ഈ ടോണ് വളരെ കേട്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം നിങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ വിചാരണ കൂടാതെ കഴിയുന്നു, അത് നീതിയോ അനീതിയാണ്? അദ്ദേഹത്തിന്റെ മാത്രമല്ല, ആയിരക്കണക്കിന് മനുഷ്യൻ ഇന്ത്യൻ ജയിലുകളിൽ ഇതുപോലെ കിടപ്പുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ വിചാരണയും വിധിയും ഒന്നുമില്ലാതെ കാത്തു കിടപ്പുണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയാ നിങ്ങൾ പറയുന്നത്, കുഴപ്പമില്ല. ഇനി അടുത്തത്, മദനിയെ സംബന്ധിച്ചോളം ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ ഇത്തരം ഒരു ടോപ്പിക് ഇടാൻ കാരണം അദ്ദേഹം ഇപ്പോൾ വരുന്നു. കഴിഞ്ഞ ഘട്ടം അദ്ദേഹം വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം അറിയോ? അദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് വളരെ കുപ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തിയിട്ട് പോയി. എന്തായിരുന്നു ആ പ്രസംഗം? ആ പ്രസംഗത്തിൽ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ആരോ മുഹമ്മദിനെ ആക്ഷേപിച്ചു. ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപം കേട്ടു നിന്നൊരു സഹാബി ചോദിച്ചു, ഞാൻ ഇറങ്ങിച്ചെന്ന് വെട്ടട്ടെ. അപ്പോൾ മുഹമ്മദ് വിസമ്മതിച്ചു, വേണ്ട. അപ്പോൾ ലാസ്റ്റ് മൂന്ന് തവണയായപ്പോൾ ഇയാൾ മുഹമ്മദ് പറയുന്ന കേൾക്കാതെ ചെന്ന് രണാങ്കണത്തിൽ ഇറങ്ങി വാൾ ഊരി രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നു. സ്വന്തം മകനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. വാൾ പിടിപ്പിച്ച, ചൂട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച മദനി ആ കലാപരമായിട്ട് പറയുകയാണ്. എന്നിട്ട് തല വെട്ടി താഴെ ഇട്ടു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന അങ്ങേപ്പോലുള്ള കാലിദിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുടെ അവിടെ ആരവാരം കൊണ്ട് കൈയടിക്കുകയാണ്, ഗോളടിച്ച പോലെയാണ്. അപ്പൻ്റെ തല മകൻ വെട്ടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ആവേശം. കാരണം ഇത്രേ ഉള്ളൂ, ഒരാൾ മുഹമ്മദിനെ കുറിച്ച് അയാൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു. എന്തുമാകട്ടെ ഏതുമാകട്ടെ പറഞ്ഞത്, ഇതുപോലെ മാർവൻ എന്ന് പറഞ്ഞ കവിയത്രിക്ക് എന്താ പറയുന്നത് പറ്റിയത്? ഇവരെയും തല വെട്ടി കൊന്നു കളയാണ് മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തു നിന്ന് മാറ്റിയിട്ട്. ഇതുപോലെ ചരിത്രം പരതിയാൽ, മുഹമ്മദിന്റെ ചരിത്രം പരതിയാൽ ക്രൂരമായി ആയിരക്കണക്കിന് മനുഷ്യരെ ഇതുപോലെ വകവരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രം ഇമേജ് നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചു പറഞ്ഞവരെ പുരസ്കരിച്ചിട്ടുണ്ട്. എതിരെ പറഞ്ഞവർക്കൊന്നും മാപ്പ് കൊടുക്കാതെ ക്രൂരമായി കൊന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വിധത്തിലും പ്രവാചകനെ ആക്ഷേപിക്കുന്നവരോട് കോംപ്രമൈസ് ഇല്ല. എന്താ ആക്ഷേപം? പ്രവാചകൻ ചെയ്തൊന്നും പറയാൻ പാടില്ല, അഥവാ പറഞ്ഞാൽ അതിനെ ബഹുമാനത്തോടെ പറയണം. ഞങ്ങൾക്ക് സാധാരണ കോമൺ സെൻസ് ഉള്ളത് കൊണ്ട് ഈ മരുമകളെ വിവാഹം കഴിച്ചതോ, വളർത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചതോ, 6 വയസ്സുകാരി ആയിഷയെ സ്വന്തമാക്കിയതോ, കർഷകരുടെ വീട്ടിൽ വെച്ച് മാരിയത്തിനെ പിടിച്ചതോ ഒന്നും പ്രകീർത്തിച്ച് പറയാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും പറ്റില്ല. നിങ്ങൾ ഇനി ഏത് സൗദി അറേബ്യയിലെ ജയിലിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചാലും ഞങ്ങൾക്കത് നല്ലതായി തോന്നുന്നില്ല. അതിനെ എതിർക്കുന്നവന്റെ തലവെട്ടണം എന്ന രൂപത്തിൽ സംസാരിക്കുകയും അത് തൊടുപുഴയിലെ ന്യൂമാൻസ് കോളേജിലെ ഏത് എംബോക്കി പ്രൊഫസറായിരുന്നാലും, മദനിയുടെ പ്രയോഗമാണ് ശ്രദ്ധിച്ചോണം, എംബോക്കി പ്രൊഫസറായിരുന്നാലും അതുപോലെ ചുങ്കപ്പാറയിലെ പാസ്റ്ററായിരുന്നാലും ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല എന്ന് പറയുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാഷിന്റെ കൈവെട്ടുന്നു, ചുങ്കപ്പാറ വലിയ പ്രകടനം നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വല്ല കാര്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ചോദിച്ചു. ആ പേടി കൊണ്ട് ചോദിച്ചതാണ്, അതേ ചോദിച്ചുള്ളൂ. അതിനെപ്പറ്റി കാലിദിന് വല്ലതും പറയാനുണ്ടോ? അല്ല, എനിക്ക് കാലിദിനോടൊരു അഭ്യർത്ഥനയുണ്ട്. കാലിദ് ഞങ്ങൾക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അതായത് ഇപ്പം കാലിദ് നേരത്തെ നടത്തിയ പ്രസംഗം ആരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ല, അത് നമ്മുടെ ഷാജൻസ് കരിയായിക്ക് വേണ്ടി ഇപ്പോഴത്തെ ഹർജി പരിഗണിക്കുന്ന 2 ജഡ്ജിമാർക്കൊന്ന് അയച്ചു കൊടുക്കണം. അവർക്ക് ഈ കാലിദ് പറഞ്ഞ ആർഗ്യുമെന്റ് വളരെ ഗുണം ചെയ്യും. കാലിദിന്റെ എല്ലാ പ്രസംഗങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഷാജൻസ് കരിയുടെ ഹർജി പരിഗണിക്കുന്ന ആ ജഡ്ജിമാർക്കും കോടതിയിൽ ഒന്ന് സമർപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഷാജൻസ് കരിയായിക്ക് വേണ്ടി കാലിദ് ഈ വാദങ്ങൾ കോടതിയിൽ സമർപ്പിച്ചാൽ കാലിദിന് അനുകൂലമായിട്ട് ഞങ്ങൾ നിലപാടെടുക്കുന്നതായിരിക്കും. കാലിദിന്റെ സഹായം വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ജാമ്യം പുള്ളിക്കും കൂടെ കിട്ടട്ടെ, കാലിദിന്റെ ഈ നയങ്ങളൊക്കെ വെച്ച് കൂട്ടെ. ഇത്രയും വിശാലമായ രീതിയിൽ കോടതി ഒന്ന് പരിഗണിക്കുകയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു.
ഇപ്പൊ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ട്. അസ്മാവിൻ മറവാനും സൈനബിന്റെ കല്യാണത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് അവിടെ നിൽക്കട്ടെ. താങ്കൾ ഒരു പത്രപ്രവർത്തനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ഏകദേശം പൊളിറ്റിക്സ് ഒക്കെ അറിയാം. ഈ അബ്ദുൽ നാസർ മദനി ഈ പറയുന്ന പൊളിറ്റിക്സ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞ ദളിത് മുന്നേറ്റമായിരുന്നു, അല്ലാതെ ഇസ്ലാമിക പൊളിറ്റിക്സ് ഒന്നല്ല. ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ശക്തമായിട്ട് ഈ പറയുന്ന രീതിക്ക് ദളിതന്മാരുടെ ഒരു ഉദാ പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ കരുനാഗപ്പള്ളിയിൽ എൻ്റെ അടുത്ത് ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം പണ്ട് കേൾക്കാൻ പോകുമായിരുന്നു, അദ്ദേഹം നാട്ടിലൊക്കെ ഒരു കുഴപ്പമില്ലാതെ സൗഹാർദ്ദത്തിൽ ജീവിച്ച വ്യക്തി കരുനാഗപ്പള്ളി ഭാഗത്ത്, ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ. പിന്നെ അദ്ദേഹം ഈ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളിലുണ്ടായ ഒരു അരാജകത്വം, അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തീർത്തും വൈകാരികപരമായിരുന്നു. അത് മുസ്ലിം ലീഗ് തള്ളി പറഞ്ഞിട്ടുണ്ട്, പല മുജാഹിദ് ബാലിശ്ശേരി തള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം യൂട്യൂബിലുണ്ട്. അത് ശരി തന്നെയാണ്. അത് അത്രത്തോളം അത്തരം പ്രസംഗങ്ങൾ എത്ര ആളുകൾ നടത്തിയിട്ടുണ്ട്, ഇവിടെ ക്രിസ്ത്യൻസ് നടത്തിയത് ഞാൻ പറയില്ല, എത്ര ഈ സന്യാസി മറ്റേ ഈ പറയുന്ന സംഘപരിവാറിന്റെ ആളുകൾ നടത്തിയിട്ടുണ്ട്, ശശികല ടീച്ചർ ഇവിടെ നടത്തിയ എന്തെല്ലാം പ്രസംഗങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൊടുത്തോട്ടാകുന്ന കണ്ണി കാണോ, മനസ്സിലായില്ലേ. പിന്നെ ഈ പറയുന്ന രീതിക്ക് ഈ ആ ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. തന്റെ പിതാവിന് അബ്ദുൽ നാസർ മദനി പറയുന്നത് ചരിത്രപരമായി കുറച്ച് അതിന് പ്രശ്നങ്ങളുണ്ട്, അത് ബദർ യുദ്ധവുമായി നടക്കുന്ന ഒരു സംഭവമാണ്, അദ്ദേഹം വൈകാരികമായിരുന്നു. അത് അബ്ദുൽ നാസർ മദനി എന്നല്ല, കേരളത്തിന് എത്രയും മതപ്രഭാഷകരെ ആ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇന്ന് യൂട്യൂബിൽ ഔഷാദ് ബാക്കവിയും കബീർ ബാക്കവിയും എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും പറഞ്ഞ കാര്യമാണ്, പ്രവാചകരുമായി എതിർത്ത് നിന്ന പിതാവിനെ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ചരിത്രം, മനസ്സിലായില്ലേ. നിങ്ങളുടെ ബൈബിളിൽ തന്നെ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിന്റെ അപ്പനെയും നിന്റെ അമ്മയും നിന്റെ സ്വന്തത്തെയും വിടെ നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യനായിരിക്കും യോഗ്യനല്ല, അവരെക്കാൾ വലുത് ഞാനാണെന്ന് പറയുന്നുണ്ട്. അതുകൊട്ടെ, അങ്ങനെ അത് നിങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി തന്നെയാണ്, അള്ളാഹുവും റസൂലും തന്നെയാണ് എന്റെ പിതാവിനേക്കാളും മാതാവിനേക്കാളും എല്ലാവരെക്കാളും വലുത്, അതിന് സംശയമൊന്നുമില്ല. അത് അതിനും മാത്രമൊന്നുമല്ല, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ആ പ്രസംഗം, ഈ ആ പ്രസംഗത്തിന് ശേഷമാണോ ജോസഫ് മാഷിനെ കൈപ്പറ്റിയത്, എനിക്ക് അതിന്റെ ചരിത്രം അറിയില്ല, അത് അതിനെപ്പറ്റി എനിക്കറിയില്ല. അതൊരു ആവേശത്തിൽ ചെയ്തു, ശരി. അതിനുശേഷം നിങ്ങൾ എത്ര വിമർശനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്, എത്ര ആളുകൾ വിമർശനം നടത്തുന്നുണ്ട് എത്ര കൊല്ലങ്ങളായിട്ട്, എന്നിട്ട് പിന്നെ അതിനുശേഷം ഏതെങ്കിലും കൈവട്ടുള്ള സംഭവം നടക്കുന്നത്. അത് എസ് ടി പി അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്തൊരു സംഭവമാണ്, തങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ അടിയിൽ ഒരു വളർച്ച കിട്ടുന്നതിന് വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്, എല്ലാവർക്കും അറിയാം. അല്ലാതെ ഈ മുസ്ലിം സമുദായം ഒന്നും അതിനെ അതിനോടൊപ്പം നിൽക്കുകയെ അതിനെ അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അന്ന് തന്നെ എല്ലാ മുസ്ലിം സംഘടനകളും തള്ളിപ്പറഞ്ഞതിനാണ് വിഷയം. ഓക്കെ, ജി ഒരു ഡൗട്ട്, കാലിത ഒരു ഡൗട്ട്. ഈ അവലും മലരും കുന്തിരിക്കും വാങ്ങി വെക്കണമെന്ന് പറഞ്ഞ ഒരു 500,000 പേര് ജാഥ നടത്തി. ഈ അവലും മലരും കുന്തിരിക്കും പരിപാടി, ഈ അതായത് ജനോസൈഡ്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്ന ഓപ്പൺ ആയിട്ട് ജാഥ നടത്തി പറഞ്ഞിട്ട് ഈ ബി ജെ പിയിലുള്ള 1-2 ദേശീയ മുസ്ലിം ചോദിച്ച കേരളത്തിലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് തെറ്റാണെന്നോ അങ്ങനെയുള്ള ആൾക്കാരെ ശിക്ഷിക്കണമെന്നോ പറഞ്ഞതായിട്ട് ഒരാളെയെങ്കിലും കാണിച്ചു തരാനുണ്ടോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ ഈ മദനി പ്രസംഗിച്ചതിന് ശേഷമാണോ ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടിയത്? കൈവെട്ട് നടന്നതിന് ശേഷം തല വെട്ടണമെന്ന് മാത്രമേ പുള്ളി പ്രസംഗിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് കൈവെട്ട് അവന്മാർ തന്നെ പി എഫ് ഐക്കാർ ടീമുകൾ ആദ്യം ചെയ്തു, അത് പോരാ, കൈയും കാലും പോരാ, തല കൂടെ വെട്ടണമെന്ന് പുള്ളി ടാക്ടിക്കലായിട്ട്, അതായത് തന്ത്രപരമായിട്ട് പുള്ളി അത് പ്രസന്റ് ചെയ്തു. അത്രേ ഉള്ളൂ, വളരെ സരസ്യമായിട്ടാണ് പ്രസന്റ് ചെയ്തത്, അല്ലാണ്ട് വളരെ അത്രേ ഉള്ളൂ. പക്ഷെ പിന്നെ അത് ആരും വയ്ക്കാനും അതിനു വേണ്ടി പോയില്ല. ഇതിന് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇത്രയും ലൈറ്റായിട്ട് കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്ന ഇത്രയും നല്ല ആൾക്കാർ, ഈ കാലിതിനെ പോലെയുള്ള ആൾക്കാർ ഇവരിലുണ്ടെന്ന് നമ്മളിപ്പോഴാണ് ക്ലബ് ഹൗസിലാണ് അറിയുന്നത്. വലിയ തെറ്റിദ്ധാരണയായി പോയി. എനിക്കൊക്കെയാണ് ഭയങ്കര പശ്ചാത്താപം തോന്നുന്നു, ഇവരെ എല്ലാം തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് സംഭവം തന്നെ. അല്ല, ഞാനിതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഈ കാലിദ് എന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞില്ലേ ഇപ്പൊ ഈ ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടിയതില് മുസ്ലിം സമൂഹത്തിന് വലിയ പങ്കൊന്നുമില്ലെന്ന്. ഈ 89,00,000 രൂപ അവന്മാർ പിരിച്ചു കൊടുത്തത് അയാളുടെ കേസ് നടത്താൻ വേണ്ടി, ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാ, മനസ്സിലായോ? അതുപോലെ 15,00,000 രൂപ ഇത് വെട്ടാവുന്നതിന് മുമ്പ് കളക്ട് ചെയ്തത്, ഇതൊക്കെ മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്താ പോലീസിന്റെ ഇന്റോഗേഷന് ശേഷം, പോലീസ് ഇന്റോഗേറ്റ് ചെയ്തതിന് ശേഷം മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്താ. അതുപോലെ ഈ 89,00,000 രൂപ ഇവന്മാർ പിരിച്ച് കേസിന് കൊടുത്തു. ഇവനൊക്കെ SLC പാസ്സായിട്ട് റിസൾട്ട് വരുന്നതിലും കഷ്ടമായിട്ടാ വെട്ടിയവനൊക്കെ പുറത്തേക്ക് വന്നു. അവിടെ സ്വീകരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ പത്രങ്ങളാണ്ട, എന്നിട്ട് പറയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് യാതൊരു പ്രധാന. ഇതിലൊരുത്തനെ വാഴക്കുളത്ത് നിർത്തി ജയിപ്പിച്ചു, അവരറിയോ? വാഴക്കുളത്ത് നിർത്തി ഒരുത്തനെ ഇലക്ഷൻ ജയിപ്പിച്ചു മുസ്ലിം ഭൂരിപക്ഷ ഏരിയയിൽ നിന്ന്. എന്നിട്ടാണ് ഇവന്മാർ ഇത് പറയുന്നത്, അയ്യോ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് യാതൊരു ബന്ധമില്ലോ, എല്ലാം പരിശുദ്ധന്മാരും വിശുദ്ധന്മാരും ആണ്. ഇതേ മദനി അവിടെ ഇത് പ്രസംഗിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കൂവിയത്, ഐ മീൻ അയാളുടെ പ്രസംഗത്തിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്, അവരറിയോ? ഒരു പാസ്റ്ററല്ല, ഏത് മറ്റേ ഊച്ചാളി പാസ്റ്റർന്ന് മറ്റേ അയാൾ പറഞ്ഞതിൻ്റെ ഓർമ്മ. അങ്ങനെ പാസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും അയാളുടെ തലയാണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞപ്പോൾ
മനസ്സിലായോ? അപ്പൊ ഇന്നിട്ടാണ് ഈ ന്യായം പറഞ്ഞത്. ഇത് വർഗീയവാദത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു സിമ്പിളാണ് ഈ മദനി എന്ന് പറയുന്നത്. ഇയാൾ എന്തുകൊണ്ടാണ് ആർ എസ് ആറാണെന്ന് എനിക്ക് തോന്നുന്നത്, പെരുമ്പാവൂർ വെച്ച് കാലെറിഞ്ഞ് താർത്തില്ല ഇയാളുടെ. എന്തുകൊണ്ടാ ഇയാൾ ഇത്രമാത്രം വലിയ മാടപ്രവായിരുന്നെങ്കിൽ എന്തുകൊണ്ടാ ഇയാളുടെ കാലെറിഞ്ഞ് താർത്ത്? അവര് മടുത്തിട്ട് ചെയ്താ അത്. എന്നിട്ട് പറയാണ് വിശുദ്ധന്റെ ഒരു ഒരു ടോം ജോസ് അത് അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന ബോംബ് വീണ് തന്നെ പൊട്ടിയിരുന്നാണ് അന്ന് കൊറേ പേര് പറഞ്ഞത്. അല്ല, ആർ എസ് എസിന്റെ ഒരു ബന്ധമില്ല. ആർ എസ് എസ് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നമുക്ക് കാലിനോട് ഒരു ചോദ്യമാണ്. ഇയാള് ഒരിക്കൽ ഞാൻ പെരുമ്പാവൂർ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പെരുമ്പാവൂർ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു 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 പ്രകടനം അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഇന്ത്യൻ മിലിട്ടറിയുടെ ആളുകള് പ്രധാനമന്ത്രിയുടെ പുറകെ നിൽക്കുന്നതിലും വലിയ രീതിയിലാണ് ഗുണ്ടകൾ വലിയ മസലൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടത്. ഞാനതെന്ന് ഓർത്ത് ഇയാൾ ആരാ, എന്റെ ചെറുപ്പത്തിലാ. അപ്പൊ ഞാൻ ഓർത്ത് ഇയാൾ ആരാ പോലും ഇതെന്ന് ഞാനന്ന് ചിന്തിച്ചതാ. അവരുടെയോ ഇയാൾ നടക്കുന്നൊക്കെ ഞാനല്ലോ വലിയ ഈ പറയുന്ന ഡോൺ നടക്കുന്നല്ലാണ്, അണ്ടർവേൾഡ് ഡോൺ നടന്നല്ലേ ഇയാൾ നടന്നുകൊണ്ടിരുന്നത്. ഇയാളുടെ പുറകില് പ്രസംഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രസംഗിക്കുന്ന രണ്ട് ഈ വലിയ മസിൽ പിടിച്ച ആളുകൾ മസിൽ പിടിച്ചിട്ട് ഇയാൾ അതിന്റെ വലിയ സംഭവം നടന്നത്. അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തിയാണ് ഇയാള് കേരളത്തിന് മുഴുവൻ നടന്നത്. അതായത് ഇവിടുത്തെ മീഡിയക്കാര് പുള്ളിയെ കേരളത്തിന്റെ ഫ്യൂച്ചർ മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്ട് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതാരും മറന്നുപോകരുത്. വളരെ കൃത്യമായിട്ട് പുള്ളിയെ അടയാളപ്പെടുത്തിയ കേരളത്തിലെ മീഡിയകള് വളരെ കൃത്യമായിട്ട് പുള്ളിയെ മുഖ്യമന്ത്രിയാകും, അടുത്ത മുഖ്യമന്ത്രി പുള്ളിയാണെന്നുള്ള രീതിയിൽ ഉള്ള പ്രചരണം വരെ ഇവിടെ നടന്നിരുന്നു. പോലീസ് മീഡിയയും ഒക്കെ പുള്ളിയെ സല്യൂട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. വൻ പരിപാടികളായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇന്ന് അസോഫിനോ ഇന്നത്തെ ദിവസം നമ്മൾ കാണേണ്ടത് പാസ്റ്റ് എന്തു ആയിക്കോട്ടെ, ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ ഭീകരവാദത്തിനെതിരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടപടി എടുത്തു. ആ നടപടി ഇപ്പോഴും 36 പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നു. കൃത്യമായിട്ട് കേരളത്തിലെ തീവ്രവാദത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുക്കുന്നു. ആ നടപടിയെ അട്ടിമറിക്കാനുള്ള പണിയാണ് ഈ കേരളത്തിലെ മീഡിയയും പോലീസും LDFഉം UDFഉം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ പുള്ളിയെ മുമ്പിൽ നിർത്തി സൂത്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ആരെങ്കിലും തീവ്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകരുത്, എല്ലാവരും കയറി വരും, എല്ലാവരും വീണ്ടും തീവ്രവാദം ആരംഭിക്കുക, കൂടുതൽ പേര് തീവ്രവാദത്തിലോട്ട് വരിക, അതുപോലെ സൈഡിൽ മാറി നിൽക്കുന്നവർ വീണ്ടും മുഖ്യധാര തീവ്രവാദത്തിലോട്ട് കയറുക. ആ ഒരു ആഹ്വാനമാണോ അലറി വിളിച്ച്, അതായത് ഇന്നത്തെ ഈ ഇയാൾ വരുമ്പം റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ ആവേശമൊക്കെ കാണണം. ആ വള്ളങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന പോലെയാ, ഇതാ ഒരു ചുണ്ടൻ മുന്നേറുന്നു, അടുത്ത ചുണ്ടൻ വേറൊരു വള്ളപ്പാടിന് മുന്നേറുന്നു എന്ന് പറഞ്ഞ പോട്ട് ആവേശം കൊണ്ട് കത്തിക്കേറുകയാണ്. ഏഷ്യാനെറ്റിന്റെ മനോരമയുടെ മാതൃഭൂമിയുടെയും എല്ലോ റിപ്പോർട്ടർമാരും ഒന്നിനൊന്ന് മുന്നേറുകയാണ്. അതുപോലെ രാഷ്ട്രീയക്കാര് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന്, ഗണേഷ് കുമാർ ഇവിടെ നിന്ന്, PJ ജോസഫ് കിങ്ങിണിക്കുട്ടൻ മാൻഡ്രൈക്ക് തുടങ്ങി എല്ലോ പാർട്ടിക്കാരും ഇങ്ങനെ ഒരുത്തൻ പിന്നെ മാറ്റി നിർത്തിയിട്ട് വേറൊരുത്തം വരുന്നു. എന്തോ പ്രപഞ്ചം ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും BJP ക്കാരോ ആരെങ്കിലും ഇദ്ദേഹം വരുന്നതിന് എന്തെങ്കിലും പറഞ്ഞോ? ഇദ്ദേഹം അപ്പനെ വന്ന് കാണുന്നതിന് വല്ലതും പറഞ്ഞോ? കോടതി വല്ലതും പറഞ്ഞോ? ആരും ഒരു ഓപ്ഷൻ. ഇവിടുത്തെ ക്രിസംഗികള് ഞങ്ങളെയൊക്കെയാണ് ചാണകം സംഘി ക്രിസംഗി എന്നൊക്കെ വിളിക്കുന്നത്, ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഒരാൾ സി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നുള്ള നിലപാട് കേരളത്തിലെ പൊതുസമൂഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തെ ഓക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് കോടതി നോക്കി വിചാരണ നടത്തുവോ ശിക്ഷിക്കുവോ എന്നാ വേണം ചെയ്തു, അതിലൊന്നും ആരും ഇവിടെ ഒരു രീതിയിലുള്ള പ്രഷറും കൊടുത്തിട്ടില്ല, യാതൊരു രീതിയിലുള്ള ഇതിനും എതിർപ്പിനും പോയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ചുമ്മാ ഇരുന്നിട്ട് കൂടെയും ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരും മീഡിയയും പോലീസും കൂടെ കാണിച്ചു കൂട്ടുന്ന ഈ തത്തരികളുടെ പരിപാടികളാണ് കേരളത്തിൽ ഇതുപോലെ റാഡിക്കലൈസേഷൻ, അതായത് കൂടുതൽ കേരള സ്റ്റോറി ഉണ്ടാക്കുന്ന അഭ്യാസങ്ങളാണ് ഇവർ മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്നതാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കോടതി, കേരളത്തിലെ ഹൈക്കോടതിയും കർണാടകത്തിലെ കോടതിയും സുപ്രീം കോടതിയും ഒക്കെ സുപ്രീം കോടതി അജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരിത് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മീഡിയയും രാഷ്ട്രീയക്കാരും കേരള ഗവൺമെന്റും പ്രതിപക്ഷവും കൂടെ റാഡിക്കലൈസേഷനും ഇന്ത്യ വിരുദ്ധതയും ഭീകരവാദവും പ്രോത്സാഹിപ്പിക്കുന്നു. അത് ഇദ്ദേഹത്തിന്റെ അറിവോടെയാണെന്ന് നമ്മൾ പറയുന്നില്ല, അങ്ങനെ ഒരാരോടും പോലും ഉന്നയിക്കുന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സറിവില്ലായിരിക്കും. കാലിത് പറയുന്ന പോലെ ഇദ്ദേഹം ഭയങ്കര നിഷ്കളങ്കനാണ്, ആട്ടുകൂട്ടിയാണ്, മാടപ്രാവാണ്, അതെല്ലാം അംഗീകരിക്കുന്നു 100%.
ഞങ്ങൾക്കൊന്നും ഒരു സംശയമില്ല ഇപ്പം. എന്നാൽ എങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കേരളത്തിലെ മീഡിയയും രാഷ്ട്രീയക്കാരും ഈ പരിപാടി എല്ലാം നടത്തുന്നത്? ഇദ്ദേഹത്തിന് ഒരു വാക്ക് അവരോട് പറഞ്ഞുകൂടെ? ഉണ്ടാവുക, ഞാന് പിതാവിനെ കാണാൻ വരികയാണ്, എനിക്ക് ഇച്ചിരി ചികിത്സയും പരിപാടിയൊക്കെ ഉണ്ട്, കുറെ നാളായി ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മുമ്പിൽ നിർത്തി ഈ അഭ്യാസം ഒന്നും കാണിക്കണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് വീട്ടിൽ കയറിയിരിക്കുന്ന ഈ കേരളത്തിലെ ഇടതു വലത് മുന്നണികളോടും കേരളത്തിലെ ഈ മീഡിയ പന്നവാദികളോടും പറയണ്ടേ? ഇത് അതോടെ അവിടെ തീരുമല്ലോ. നിങ്ങൾ എന്നെ മുമ്പിൽ നിർത്തിയാൽ നിങ്ങൾക്ക് റാഡിക്കലൈസേഷനോ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോ, അത് പറയുന്നുമില്ല. അതാണ് കേരളത്തിലെ ആൾക്കാർക്ക് സംശയം തോന്നാൻ കാരണം. കാലിദിനും കേട്ടിരിക്കുന്നവർക്കും ഇപ്പൊ കാര്യം മനസ്സിലായി തോന്നുന്നു.